വരൾച്ച തുടങ്ങിയതോടെ വയനാട്ടിൽ വനംവകുപ്പ് കാട്ടുതീ തടയുന്നതിനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. ജില്ലയിലെ സ്കൂൾ കോളേജ് കുട്ടികളുടെ സഹായത്തോടെ വനാതിർത്തിയിലുള്ള കോളനികളിലും ആളുകൾക്കും ബോധവൽക്കരണം നൽകിയായിരുന്നു തുടക്കം. വയനാട് ജില്ലയിലെ മിക്ക സ്കൂൾ കോളേജ് കുട്ടികളും വനാതിർത്തിയിലെ കോളനികളിൽ ബോധവൽക്കരണ സന്ദേശവുമായി എത്തി. കാട്ടുതീയെ തടയാൻ എന്തെല്ലാം ചെയ്യണം? വരൾച്ച കൂടുതലായതിനാൽ തീ പടർന്നു പിടിക്കാനുള്ള സാധ്യത ഏറെയാണ്. മുൻകാലങ്ങളിലെ അനുഭവം ഇനി ഉണ്ടാകാതിരിക്കാൻ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം? വനാതിർത്തിയിലെ മുഴുവൻ കോളനികളും കുട്ടികൾ കയറിയിറങ്ങി. പക്ഷെ നമ്മൾ കോളനികളിലൊക്കെ പോകുമ്പോൾ അവർ നമ്മൾ കാണുമ്പോഴത്തേക്കും വീടിൻ്റെ ഉള്ളിലിട്ട് ഓടിക്കേറുന്ന ഒരു അവസ്ഥയാണ്. ചിലർക്കൊന്നും റെസ്പോൺസ് ഇല്ല, ചിലർ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. കാട്ടുതീ തടയുന്നതിനെ കുറിച്ച് അവർ കുറച്ച് ബോധവാന്മാരാണെന്ന് തോന്നുന്നു കുറെ ആൾക്കാരൊക്കെ. റോഡുകളിലൂടെ പോകുന്ന വാഹനങ്ങളും തടഞ്ഞ് കുട്ടികൾ ബോധവൽക്കരണ സന്ദേശം കൈമാറി. ഇതിനൊക്കെ സഹായവുമായി വയനാട് വന്യജീവി സങ്കേതത്തിലെ ഉദ്യോഗസ്ഥരും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.